ശബ്ദം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്രിസ്പ് എത്രയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അത്രയും വായിലിട്ടാലിങ്ങനെ കറുമുറാന്നിരിക്കുന്നൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് ഞാൻ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത്. അതും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്, ഈസിയാണിത്. വേറെ ഒന്നും ആവശ്യമില്ല ഇതിന്. വീട്ടിലുള്ള സാധനം, ഒരു സാധനം മതി. അതുപയോഗിച്ച് ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. പണ്ട് കാലത്തും ആളുകൾ ലേസൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. അത് കുറച്ച് ഹെൽത്തി ആയിട്ടാണെന്ന് മാത്രം. അതിങ്ങനെ ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് ഞാനിവിടെ കാണിച്ചു തരാം. ഇത് ബാക്കി വന്ന കടുമ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടി വെച്ച് നമ്മൾ കടുമ്പ് ഉണ്ടാക്കിയാൽ അതിനെയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ ബാക്കി വന്ന് കടുമ്പാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഇതുപോലെ സ്ലൈസാക്കി എടുക്കുക. അതിനെ രണ്ട് ദിവസം നന്നായിട്ട് വെയിൽ കൊള്ളിച്ച് ഇതുപോലെ നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അത് ചൂടായി വരുമ്പോൾ, നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കുക. കുറേ ടൈമൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ ഇട്ട് കഴിഞ്ഞാൽ തൊടേണ്ട ആവശ്യം പോലുമില്ല. നല്ല പൊങ്ങി പൊങ്ങി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടി സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ചാറ്റ് മസാല എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന അതൊക്കെ വേണമെങ്കിൽ ചേർത്താൽ ലേസിൻ്റെയും കാട്ടിയും അതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ച് വലുപ്പമുള്ള കടുമ്പുണ്ടാക്കി അതിനെ കട്ട് ചെയ്തെടുത്താൽ നല്ല വലുതായിട്ട് ലേസിൻ്റെ ആകൃതിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുകയും ചെയ്യും. നല്ല ഹെൽത്തിയാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.